ഓർത്തോ ന്യൂറോ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? യൂറോളജി, അലർജി, സ്കിൻ കെയർ ക്ലിനിക്, സ്പോർട്സ് ഇഞ്ചുറി, കുട്ടികളുടെ വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കൂടാതെ മൈഗ്രെയിനിനും വെരിക്കോസ് വെയിനിനും മികച്ച ചികിത്സ. ഹീൽ ആൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനെസ് ഹബ്, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. മരണക്കെണിയൊരുക്കി നിലമ്പൂർ പൂക്കോട്ടുംപാടം മലയോര ഹൈവേ നിർമ്മാണം. നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡില്ലാത്തതിനാലാണ് പാതയിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കലുങ്കിൽ വീണ വയോധികൻ മരിച്ചു. മലയോര ഹൈവേയുടെ നിർമ്മാണം കഴിഞ്ഞ ഏതാനും മാസം മുൻപാണ് ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ കലുങ്കുകളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. പാതയിൽ ഏകദേശം 10-ലധികം കലുങ്കുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇവിടങ്ങളിലെ മിക്ക സ്ഥലങ്ങളിലും സൂചനാ ബോർഡുകളൊന്നുമില്ലാതെയാണ് പ്രവൃത്തി നടക്കുന്നത്. 10 അടിയോളം താഴ്ചയിൽ കുഴിയെടുത്താണ് കലുങ്കുകളുടെ നിർമ്മാണം. പാതയുടെ പകുതി ഭാഗത്ത് കുഴിയെടുത്തിട്ടിരിക്കുകയാണ്. രാത്രിയിലെത്തുന്ന വാഹനങ്ങൾ അടുത്തെത്തിയാലാണ് ഈ കുഴികൾ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. എന്നാൽ വാഹനം നിയന്ത്രണത്തിലാക്കുമ്പോഴേക്കും കുഴിയിലേക്ക് വീണ് അപകടം സംഭവിക്കും. ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പാതയിലെ ഡിപ്പോയ്ക്ക് സമീപം അപകടം നടന്നത്. ഈ അപകടത്തിൽ ചുള്ളിയോട് സ്വദേശിയായ മുഹമ്മദ് എന്ന വയോധികൻ മരണപ്പെടുകയും ചെയ്തു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ജാഗ്രത കുറവാണ് അപകടം സംഭവിക്കാൻ കാരണമായത്. അപകടം നടന്ന ശേഷം നാട്ടുകാരാണ് കുഴിക്ക് സമീപം സൂചനാ ബോർഡ് സ്ഥാപിച്ചത്. അതേസമയം റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന കലുങ്കുകളുടെ നിർമ്മാണം മന്ദഗതിയിലാണ് നീങ്ങുന്നതെന്നും ആരോപണമുണ്ട്. പാതയിൽ ഇനിയൊരു അപകടം സംഭവിക്കാതിരിക്കാൻ മതിയായ രീതിയിൽ മുന്നറിയിപ്പ് ബോർഡുകളോ റിഫ്ലക്ടറുകളോ സ്ഥാപിക്കണമെന്ന് യാത്രക്കാരും പ്രദേശവാസികളും പറയുന്നു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.